Hi friends, Mom's World ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നടന്നൊരു വിരുന്ന് സൽക്കാരമാണ്. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ കുറച്ച് പാചകമുണ്ട്, കുറച്ച് വീട്ടുകാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വ്ളോഗ് ചെയ്തിട്ടുള്ളത്. വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കിയൊരു ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെയാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 7 മണിയോടുകൂടി 8 മണിയായപ്പോഴേക്കന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങി നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പോയിക്കുന്നു. ചെടികളൊക്കെ രാവിലെ തന്നെ നനച്ചു. വൈകുന്നേരം ചിലപ്പോൾ വരാൻ വൈകുകയാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേന്ന് കരുതി രാവിലെ ചെടികളൊക്കെ നനച്ചു, കോഴികളൊക്കെ ഒന്ന് തുറന്നു വിട്ടു, എന്നിട്ടൊക്കെയാണ് പോകുന്നത്. ഇത് ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിയ ഇനം കോഴികളാണ്. ഇതിൻ്റെ ഞാനൊരു വീഡിയോ ഞാൻ പിന്നിടണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചായ ഉണ്ടാക്കുകയാണ്. രാവിലത്തെ ചായ കൂടി കുറേ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഓരോ ഗ്ലാസ് ചായ തന്നെ ഇപ്പോൾ എല്ലാവരും കുടിക്കുന്നുള്ളൂ. ഇത് ഒരുപാട് ചായയൊക്കെ കുടിക്കുമായിരുന്നു, അപ്പോൾ അധികം ചായ ഒന്നും കുടിക്കുന്നില്ല. രാവിലത്തെ ചായ കൂടി. ബ്രേക്ക്ഫാസ്റ്റിന് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉപ്പുമാവൊക്കെയാണ് ഉണ്ടാക്കിയത്, റവേൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അത്. പിന്നെ കൂടുതൽ സമയം ചിലവാക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാക്കിയത്. ഉപ്പുമാവും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഉപ്പുമാവൊക്കെ. എന്തുപ്പുമാവ് ഉണ്ടാക്കിയാലും ഇഷ്ടമാണ്. ഗോതമ്പത്തിൻ്റെ വലിയൊരു ഇഷ്ടമല്ലെങ്കിലും കഴിച്ചോളും, വലിയ കുഴപ്പമില്ലാതെ. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ആൾക്കാരൊക്കെ എപ്പോഴും കോവിഡിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ്, ഭീതി തന്നെയാണ്. അങ്ങനെ ആൾക്കാരൊന്നും അല്ലാതെ ഒന്നും പുറത്തേക്കൊന്നും ഇറങ്ങണില്ല എപ്പോഴും. അങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിവർത്തിയുള്ളൂ. അങ്ങനെ അത്യാവശ്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങുക, അല്ലാത്തപ്പോൾ ഒക്കെ വീട്ടിലിരിക്കുക, അതൊക്കെ ഇപ്പോൾ നടക്കുകയുള്ളൂ. പിന്നെ കടയിലൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുപോവാതിരിക്കുക. കഴിയുന്നതും നമ്മൾ സാമൂഹിക അകലമൊക്കെ പാലിച്ച് നിൽക്കുക, നമ്മളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണല്ലോ പറയണത്. ഞങ്ങളെങ്ങോട്ടും പോവാറില്ല, പോവുകയാണെങ്കിൽ തന്നെ കുട്ടികളെയൊന്നും കൊണ്ടുപോകാറുമില്ല. അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. ഇഡ്ഡലിയും പഴം പുഴുങ്ങിയത് ഇഷ്ടു ഇതൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്ന പാടെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പണികളൊക്കെ ചെയ്തത് ഓരോന്നോരോന്നായിട്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയായിരുന്നു, നല്ല അടിപൊളി കറി ഉണ്ടായിരുന്നു, ഇഷ്ടമൊക്കെ ആയിരുന്നു. എല്ലാവരും ഇവിടെ എത്തിയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ രാവിലത്തെ അവിടുത്തെ ഉണ്ടാക്കാൻ പോകുന്ന കാരവിരുന്നുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചേർന്നപ്പോൾ തന്നെ ഉള്ളി വാട്ടുകയാണ്. നല്ല ബ്രൗൺ കളറാവണോ? ഇവിടെ എല്ലാരും കുക്കിങ്ങിലാണ്, അതുകൊണ്ട് എല്ലാ പണികളൊക്കെ വേഗം തീർക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് എല്ലാവരും. ഒക്കെ ചിക്കനൊക്കെ കഴുകി വെച്ചിരിക്കുന്നു. ഈ ചിക്കനിൽ എന്തൊക്കെയാ ചേർത്തിക്കുന്നത്? മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ ഫ്രൈ മസാല,
ചിക്കൻ ഫ്രൈ മസാല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അത് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയതാണ്. അത് പുറത്തുനിന്നൊന്നും മേടിക്കാൻ കിട്ടില്ല. പക്ഷേ കുറച്ചുകൂടി നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ സംഭവമാണ്. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ ചിക്കൻ ഫ്രൈ മസാല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പിന്നൊരു വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്ന അരച്ച് ഉള്ള പേസ്റ്റാണ് അത് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇത് അങ്ങനെ ചേർക്കുക അല്ലേ? ഇതൊക്കെ കുഴച്ചതിന് ശേഷമാണോ ചേർക്കണത്? കുഴച്ചതിന് ശേഷം കുഴച്ച് ഇതാക്കിയതിന് ശേഷം ചേർക്കുകയാണ്. കോൺഫ്ലവറിന്റെ പൊടിയാണ് ഇതിടുന്നത്. കോൺഫ്ലവർ പൊടി നമുക്കൊരു ക്രിസ്പി വേണ്ടി ചേർക്കുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് അതിന്റെ കൂടെ തന്നെ ചേർത്തൂടെ? കുഴക്കുന്ന സമയത്ത് തന്നെ ചേർത്തൂടെ? കുഴക്കുന്ന സമയത്ത് തന്നെ ചേർക്കണം, എന്നാലേ അത് എല്ലാവർക്കും പിടിച്ചു കിട്ടും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എണ്ണയിൽ പോയി പോകും. കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാണ്. ഇത് നന്നായി കുഴച്ചെടുക്കണം. അതിലാണ് അതിൻ്റെ ഒരു വറക്കണയിലുള്ള ഒരു ടേസ്റ്റ് ഉള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇതിനൊക്കെ. ചിക്കൻ വറക്കുന്നതിൽ നന്നായി കൈ കൊണ്ട് തന്നെ നല്ല പ്രസ് ചെയ്തിട്ട് നല്ല കുഴച്ചെടുക്കുക. ഇതിന് നാരങ്ങയൊക്കെ ചേർക്കണം. ജസ്റ്റ് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിട്ട് ചേർക്കണം. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത്. ഒന്ന് ഉറക്കെ പറയ്. ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു മണിക്കൂർ നമ്മളിത് ഒന്ന് വാപ്പതാവാൻ വേണ്ടിയിട്ട് വെക്കണം. Thank you.
ഇത് ചെറിയൊരു വ്ളോഗാണ്, കൂടുതൽ ആയിട്ടൊന്നും ഇതിൽ പറയാനുമില്ല. ഞങ്ങൾ കിച്ചണൊക്കെ നല്ല എല്ലാവരും കൂടി ക്ലീൻ ചെയ്തു. പിന്നെ ഞങ്ങൾ നേരം ഇരുട്ടായിക്കുന്നു പോയപ്പോൾ തന്നെ വൈകുന്നേരം. പിന്നെ കോഴികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഞങ്ങൾ കഴിയുന്നതും ഇരുട്ടാവണതിൻ്റെ മുമ്പൊക്കെ എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ നോക്കാറുണ്ട്. അപ്പോൾ കുറച്ച് വൈകിക്കുന്നു. ചെറിയ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.